പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു രാവിലെ സമയം കൂടി നിങ്ങളുടെ അടുത്തേക്ക് ദൈവവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ തിരുവചനം നിങ്ങളെ ധാരാളമായി ദൈവം ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇന്ന് ചിന്തിപ്പിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ രാവിലെ സമയം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പറയുവാനുള്ളത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതായത് ഈ സംഭവം മറിയുടെ അടുത്ത് ദൈവദൂതൻ വന്ന് സംസാരിക്കുന്ന കാര്യമാണ്. ഒരു വലിയ നീണ്ട പ്രവചന ദൂത് ദൈവാത്മാവ് അവിടുന്ന് ശക്തമായി സംസാരിക്കാനിടയായി. മറിയ അതെല്ലാം കേട്ടു. ഒരു നീണ്ട ദൂത, എന്നേക്കും രാജാവായി തീരും എന്നുവരെയുള്ള ദൂത അവിടെ കൊടുക്കുന്നത്. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ മറിയയ്ക്ക് ആകപ്പാടെ ചിന്ത വന്നു, എന്തു ചെയ്യും, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ കൊടുക്കുന്ന മറുപടിയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് ഈ രാവിലെ സമയം നിങ്ങളുടെ കാര്യം ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ സിമ്പിളാണ്. നമുക്കത് വലിയ തലവേദനയാണ്. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, എങ്ങനെ കാര്യങ്ങളുടെ നീക്കുപോക്ക് വരും, പലതും നമ്മുടെ ചിന്തയിൽ ആകപ്പാടെ വ്യാകുല ചിന്തകളായി ഭാരപ്പെടുകയാണ്. എന്നാൽ നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ സമയം ഭാരങ്ങളെ ഏൽപ്പിക്കാൻ കൊള്ളാമെന്നുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗം ഈ രാവിലെ സമയം നമ്മെ മാനിക്കാൻ ശക്തനാണ്. ഏൽപ്പിച്ചു കൊടുക്കാം. ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ സമയം എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ള വചനം ശക്തമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ ഏവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാലെ വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.